Hello dear friends, ellavarkkum oru pudhiya video ilotte swagatham. Innathe nammude recipe ennu parayunnathu oru adipoli sweet dish aanu. Nammude semiya pudding aanu innu njan thayaarakkittullathu. Appo ellavarum video muzhuvanayi kaanuka. Veettile ellavarum try cheythu nokkuka. Appo video ilotte kadakkam. Adinayittu njan aadyam korchu kappalandi eduthu onnu varuthu vekkunnundu adinte thulliyella onnu kalanjani shesham namukku irunnu decorate cheyanayittu upayogikkam idinu varam edu nuts venengilum ningalku use cheyanadana njan ivide semiya idana eduthittullathu appo idu nalla thin aayittulla oru semiya aanu idu thanne venonnilla ningalku ishtulla edu venengil edukkam oru pan vechittunde adilekku 2 tablespoon nei cherthu kodukka nei nannayi choodayittu varumbodekkum semiya cherthu kodukkam 240 ml ന്റെ കപ്പിൽ ഒരു കപ്പ് സേമിയയാണ് ചേർത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഏത് ടൈപ്പ് സേമിയ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ഇത് ഇപ്പോ ഏകദേശം നന്നായിട്ട് ഇത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒരുപാട് കുഴഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ വെള്ളം അല്പം അല്പം ഒഴിച്ച് നോക്കിയിട്ട് കറക്റ്റ് എന്താണോ വേവ് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരുപാട് വെള്ളം ഒഴിച്ച് വെന്തങ്ങ് കുഴഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ സേമിയ ഇപ്പം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഒരു പാൻ വയ്ക്കുക ചൂടായതിന് ശേഷം നമുക്ക് 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പാല് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഏകദേശം കറക്റ്റ് മധുരമാണ് നിങ്ങൾക്ക് മധുരം കൂടുതലുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ് പഞ്ചസാര അലിയുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു 3-4 ഡ്രോപ്പ് വാനില എസൻസ് ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഇനി ഒരു ചെറിയ കപ്പിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് ഒന്ന് നമുക്ക് കലക്കി മാറ്റി വയ്ക്കാം ചൂട് പാലിലോട്ടാണ് ഞാൻ ഈ കോൺഫ്ലവർ മിക്സ് ചെയ്തത് നമ്മുടെ പാലിപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം കട്ടയൊന്നും പിടിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിപ്പം നല്ല തിക്കായിട്ട് വരുന്നുണ്ട് നന്നായി തിളച്ച് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട് ഇതായിരിക്കണം ഇതിൻ്റെ പരുവം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുക മുഴുവനായും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സേമിയ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊന്ന് നമുക്കൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് വേറെ ഏതെങ്കിലും നട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ അടിപൊളി സേമിയ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നൊരു ഡിഷാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു തുടർന്നും അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നതാണ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ആയാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു